Hi friends, welcome to Easy Maths. NTSC, NMMS, RRB, SSC. തുടങ്ങിയ പരീക്ഷകൾക്ക് സാധാരണ ചോദിച്ചു കാണാവുന്ന ചില ഹയർ ഓർഡർ ക്വസ്റ്റ്യനുകളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ടു നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 101. വാട്ട് ഇസ് ദ സം ഓഫ് ദെയർ സ്ക്വയേഴ്സ്? അതിനായി ആദ്യം ദ നമ്പേഴ്സ് ആർ എക്സ് ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 101. രണ്ട് സംഖ്യകളുടെ സ്ക്വയറുകളുടെ വ്യത്യാസം 101. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൾ ടു 101, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൾ ടു 101 ഇൻറ്റു 1 എഴുതാം. അപ്പൊ സംഖ്യകൾ എന്ന് പറയുന്നത് 101 പ്ലസ് 1/2 51 50 എന്ന സംഖ്യകൾ എളുപ്പത്തിൽ കണ്ടെത്താം. അതുകൊണ്ട് ഇതിന് 51 + 50 ഇൻറ്റു 51 - 50 എന്ന് എഴുതാം. അപ്പൊ സംഖ്യകൾ 51 50 ആണ്. ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ചോദ്യം സം ഓഫ് ദെയർ സ്ക്വയേഴ്സ് ആണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 51² + 50² ആൻസർ 510. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മോർ ഇസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 40 ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 11, 21, 31, etc. ദൻ ദ സം ഓഫ് ദ ഫസ്റ്റ് 40 ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 12, 23, 34, etc. തുക കണ്ട് വ്യത്യാസം കാണുന്നതിന് പകരം വ്യത്യാസങ്ങളുടെ തുക കണ്ടാൽ മതി. ഇവരുടെ സമ്മ് ഡിഫറൻസ് കാണുന്നതിന് പകരം ഡിഫറൻസിന്റെ സം കണ്ടാൽ മതി. ഇവിടുത്തെ ഡിഫറൻസ് 1, ഇവിടെ ഡിഫറൻസ് 2, 3 എക്സെട്രാ. 40th ഡിഫറൻസ് ഈസ് 40. 1 + 2 + 3 + etc. + 40 = 40 × 41/2. 2 കൊണ്ട് ക്യാൻസൽ. 20 × 41 = 80. ഇൻ ദ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ് 3/4, 1, 1/2, 2, 1/4, etc. Does the perfect square appear first? ഇവിടെ നമുക്ക് ഈ സീക്വൻസിനെ നമുക്ക് ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എഴുതാം. മാറ്റി എഴുതാം 3/4, 1 2 is 2 + 1 3, 3/2 is 6/4, 2 4 are 8 + 1 9/4, etc. 36/4 is a perfect square. So, 3, 6, 9, etc. 36 by 4 is in the 12th question. Kana 1 × 3 = 3, 2 × 3 = 6, 3 × 3 = 9, etc. 36 is the 12th multiple of 3. I don't know, 36 by 4 is in the 12th question. Using the digits 1, 2, 3, 4, 5 without repetition, 120 5-digit numbers can be made. Then, how many 5-digit numbers can be made using the digit 0, 1, 2, 3 and 4 without repetition? ഇവിടെ without repetition എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1, 2, 3, 4 and 5 ഉപയോഗിച്ച് എഴുതാവുന്ന നമ്പേഴ്സിന്റെ എണ്ണം 5 × 4 × 3 × 2 × 1 120 നമ്പേഴ്സ് ആണ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് വേണ്ടത് 0, 1, 2, 3, 4 ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതേണ്ടത്. 10, 10, 100, 1000, 10000 ഈ സ്ഥാനത്ത് ഒരിക്കലും സീറോയിൽ വരാൻ സാധ്യത. മറ്റ് 4 നമ്പേഴ്സ് ഇവിടെ വരാം വിതൗട്ട് റെപ്പിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത സ്ഥാനത്ത് വരാവുന്ന 4 എണ്ണം, അടുത്ത് വരാവുന്ന 3 അക്കങ്ങൾ, അടുത്ത് വരാവുന്ന 2 അക്കങ്ങൾ, അടുത്ത് വരാവുന്നത് 1 അക്കം. So, the total numbers, number of 4 digits is 4 × 4 × 3 × 2 × 1 = 96 numbers. 96 സംഖ്യകളാണ് ഉണ്ടാക്കാൻ സാധിക്കും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ പോളിനോമിയൽ p(x) = x²-10x+2, വാട്ട് നമ്പർ ഷുഡ് ബി ടേക്കൺ ആസ് x ടു ഗെറ്റ് ദ ലീസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് p(x)?
ഏറ്റവും ലഭിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്, 10 5 0 മൈനസ് 5. നമുക്ക് വേണമെങ്കിൽ ഈ വില ഇട്ടുകൊടുത്ത് ഓരോന്ന് ഇട്ടുകൊടുത്ത് ചെയ്യാം. കുറെ കൂടെ എളുപ്പമായിട്ടുള്ള വഴികളാണ്. പി ഓഫ് എക്സിനെ എക്സ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 2 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 25 മൈനസ് 3. ഒരു വരം 25 മൈനസ് 23 എന്ന് എഴുതാം. അതുകൊണ്ട് ഇത്രയും ഭാഗമുള്ള നമ്പേഴ്സിനെ നമുക്ക് എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ മൈനസ് 23 എന്ന് എഴുതാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ ആണ്. ഈ ഭാഗം സീറോ ആക്കാൻ പറ്റിയത് എക്സിന് 5 ഇട്ട് കൊടുക്കുമ്പോഴാണ്. മറ്റു നമ്പേഴ്സ് ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന് ഈ പോളിനോമിയലിന്റെ വില കൂടും. ഏറ്റവും മിനിമം വാല്യൂ വരുന്നത് ഈ ഭാഗം സീറോ ആക്കുമ്പോഴാണ്. അതിനായി എക്സിന് പകരം 5 ഇട്ട് കൊടുക്കുമ്പോഴാണ് ഏറ്റവും മിനിമം വാല്യൂ ലഭിക്കുന്നത്. അങ്ങനെ ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. The sum of a number and its reciprocal is 4. Then what is their difference? നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4ab ആണ്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോബ്ലം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. സംഖ്യകൾ എക്സും 1/x ആയി എടുക്കും. അപ്പൊ എക്സ് പ്ലസ് 1/x ഈക്വൽ ടു 4 പറഞ്ഞിട്ടുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ മൈനസ് 4 × x × 1/x. എക്സ് പ്ലസ് 1/x 4 ആണ്. അപ്പൊ എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ 16. എക്സ് എക്സ് ക്യാൻസൽ ചെയ്ത് മൈനസ് 4 ഈക്വൽ ടു 12. അപ്പൊ എക്സ് മൈനസ് 1/x ഈക്വൽ ടു റൂട്ട് 12 ഈക്വൽ റൂട്ട് ഓഫ് 4 × 3 ഈക്വൽ ടു 2. അപ്പോൾ എക്സ് മൈനസ് 1/x ആണ് നമുക്ക് കാണേണ്ടത്. അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2√3. NTSC, NMMS, RRB, SSC ചോദ്യ പേപ്പറുകളിൽ കണ്ടുവരുന്ന ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസുകളാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. കൂടുതൽ ക്ലാസ്സുകൾക്കും വീഡിയോകൾക്കുമായി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.